നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം പറ, ഈ കത്തിയുമായി നീ എന്തിനാ ഇവിടെ എത്തിയേ? ഉപദ്രവിക്കാനല്ലേ? ഞാനോ ഉപദ്രവിക്കാനോ? അതെന്തിനാ? എന്തിനാ ഏതിനാന്നൊക്കെ പിന്നെ പറയാ. നീ അശ്വതി ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേ? അയ്യോ അമ്മ, സത്യമായിട്ടല്ല. അശ്വതിയോടെ എനിക്ക് ഒരു പിണക്കുമില്ല. മാപ്പ് പറയാന്ന് കരുതി വന്നതാ. അല്ല, നിന്റെ സ്വഭാവം എനിക്കറിയാം. നീ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുക, നീ ഇനി ഇവിടെ ആരെ എന്ത് ചെയ്യും? ഇവിടെ വസന്തരാമെ എതിർക്കുന്നത് ബുദ്ധിയല്ല. ഇവരും അരുണും രണ്ടും കൽപ്പിച്ച് നിൽക്കുക. തൽക്കാലം അഭിനയിക്കാം. അവസരം വരുമ്പോ എല്ലാറ്റിനും ശരിക്ക് കൊടുക്കണം. അവസാനിപ്പിച്ച് കളയണം എല്ലാറ്റിനെയും. എന്താടി എന്താ മറുപടി പറയാതെ? അമ്മ ഇത് പിടിക്ക്, എന്നിട്ട് എന്നെ എന്ന് കൊല്ല്. നേരത്തെ അമ്മയല്ലേ പറഞ്ഞു എന്നെ അങ്ങ് കൊല്ലുന്ന്? കൊല്ല്, എന്നെ അങ്ങ് കൊല്ല്. ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നതിലും നല്ലത് അത് തന്നെയാ. എന്നെ അങ്ങ് കൊല്ല്, എന്നെ കൊല്ല്. ഈ കത്ത് പിടിക്കുമേ, എന്നെ കൊല്ല്. കൊല്ലമ്മേ, അമ്മ വേണ്ട, അമ്മ വേണ്ട, അമ്മ വേണ്ടമ്മേ, അമ്മ വേണ്ടമ്മേ. ഞാനല്ലേ പറയണ്ടേ അമ്മ എന്നെ ചെയ്യല്ലേ? നിന്നെ കൊല്ലണല്ലേ? അമ്മ ഒന്നും ചെയ്യില്ല. അമ്മ അയ്യോ, അമ്മ ഞാൻ പറയുന്ന കേക്ക്, അമ്മ അമ്മ ഒന്ന് പറയുന്ന കേക്ക്, അമ്മ പറയുന്ന നീ ഇങ്ങനെ ഓരോ നാടകം കാണിച്ചു എന്റെ അരുണിനെ ഈ കുടുംബത്തെ ഒരുപാട് വേദനിപ്പിച്ചു. ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ല പക്കം നോക്കി. എന്റെ വീട്ടിൽ എല്ലാവരോടും ഒരുപാട് ഒരുപാട് ദ്രോഹങ്ങൾ കാണിച്ചു ഇല്ലേ? അമ്മ എന്നെ കൊല്ലല്ലമ്മ, ഇതൊന്നും പറ്റില്ല. നീ എന്ന ദ്രോഹം അവസാനിക്കണം. എന്റെ മക്കൾ, എന്റെ ശ്രീകുട്ടി രക്ഷപ്പെടുന്നു. അതിന് തീരേണ്ടത് നീയാ. ഈ വീട്ടിലെ തീരാ ശാപമാ നീ. ഈ നിമിഷം നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകും. എന്റെ അരുണിന് വേണ്ടി, എന്റെ ശ്യാമയ്ക്കും ശ്രീകുട്ടി മോക്കും വേണ്ടി ഞാനത് ചെയ്യാൻ പോവാ. നീ ഇനി ജീവിച്ചിരിക്കുക. അവളെ അമ്മ മാനസികമായിട്ട് ആകെ തകർന്നു പോയി. അമ്മ പിടിച്ചേ, നോക്കൊന്ന് കിടത്താം. അമ്മ അവള് അമ്മ അങ്ങോട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.